മലയാളത്തിൽ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു, കുറേ സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാക്കി. ഞാനും പി എഫ് മാത്യൂസ് എന്ന് പറയുന്ന റൈറ്ററും ഒരുമിച്ച് ഒരു നാലോ അഞ്ചോ സ്ക്രിപ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുവേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചു, നടന്നില്ല. അതാണ് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഫാക്ടർ. ഒരുപാട് പരിശ്രമിച്ചു, ഒരുപാട് ക്യാരവാനുകൾക്ക് ചുറ്റും നമ്മൾ കറങ്ങി നടന്നു, കുറേ കഥകൾ പറഞ്ഞു, കുറേ അടുത്താഴ്ച അടുത്താഴ്ച അടുത്ത മാസം അങ്ങനെ നീണ്ടു 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 പോയി. ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കന്ന് പറ്റിയില്ല. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരുന്നു. പി എഫ് മാത്യൂസിൻ്റെയൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റായിരുന്നു. എനിക്ക് തന്നെ വേറൊരു തരം കരിയർ വരേണ്ട സ്ക്രിപ്റ്റുകളൊക്കെ ആയിരുന്നു. പക്ഷേ എന്തോ ഒന്നും പ്രൊജക്റ്റ് ആക്കാൻ നടന്നില്ല. അപ്പോൾ പിന്നെ തമിഴിൽ പോയി ഞാനപ്പോൾ അന്ന് തമിഴിൽ വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ടായി, നമ്മളെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ അവിടെ ഉണ്ടായി. അങ്ങനെ ഒരു തുടക്കം തമിഴിലാണ് കിട്ടിയത്. ഈ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അത്ര ഒരു ഈസി പ്രോസസ്സ് അല്ല. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളുടെ ഇത്രയും വർഷമായിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ ഒരു 20 വർഷത്തോളം അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും നാളത്തെ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ അത്രയും നാളത്തെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു മാത്രമല്ല, ഞാൻ അങ്ങനെ ആ സമയങ്ങളിലും സിനിമ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഞാൻ മറ്റ് മീഡിയകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ വിഷ്വൽ മീഡിയയിൽ തന്നെ ഉണ്ടായിരുന്നു, വിഷ്വൽ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ഞാൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഭയങ്കര വർക്കഹോളിക്കായിട്ടുള്ള ഒരാളാണ്. സിനിമയല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിലില്ല. എല്ലാ ദിവസവും ഒരു സിനിമ കാണും, അല്ലെങ്കിൽ ഞാൻ വർക്ക് ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ പോലും സിനിമ നമ്മൾ ഒരു സിനിമയോ അല്ലെങ്കിൽ പകുതി സിനിമയോ ഒക്കെ കാണും. നമ്മൾ സിനിമ തന്നെയാണ് ജീവിതം മൊത്തം. സിനിമ മാത്രമുള്ള ഒരാൾക്ക് ഒരു പക്ഷേ മറ്റ് കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം കൊടുക്കേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ ഇപ്പോൾ ഫോണിൽ സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്നതാണെങ്കിലും കാഴ്ചകൾ കാണുന്നതാണെങ്കിലും എല്ലാം മനസ്സിൽ നമ്മൾ സിനിമയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായൊരു പ്ലാനിങ്ങിൽ ഒരു ചാർട്ടിങ്ങിലാക്കി കൃത്യമായൊരു ഡേറ്റിനുള്ളിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഈ കോവിഡ് സമയത്താണെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് തന്നെയാണ്. എൻ്റെ ഒരു സിനിമയുടെ ലൊക്കേഷനിലും ഒരു കോവിഡ് കേസ് പോലും ഇതിന് തൊട്ട് മുമ്പ് വരെ റിപ്പോർട്ട് ചെയ്യാതെ തന്നെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി സിനിമയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഒരു സിനിമാ കഥ പറയാൻ വേണ്ടിയിട്ട് അരോമ മൂവീസ് എന്ന് പറഞ്ഞ അന്ന് ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരു വലിയ കമ്പനിയിൽ ഞാൻ പോയി ഒരു കഥ പറയുന്നു. ആ കഥ അരോമ മണിസാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏഷ്യാനെറ്റ് ചാനലിൽ നിന്ന് ഒരു ഫോൺ കോൾ വരികയാണ്. പുള്ളി ടെലിവിഷനിൽ ഒരു സീരിയൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു സീരിയൽ തുടങ്ങണം, സാറിൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തോ സാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഡയറക്ടർ ഞാനാണ്, അദ്ദേഹവുമായിട്ട് 1 മണിക്കൂറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞാനാണ്. അപ്പോൾ പുള്ളി ഈ ഫോൺ എന്നാൽ ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം, ഞാൻ ഇപ്പോൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ഈ സിനിമയ്ക്ക് മുമ്പ് ഒരു സീരിയൽ ചെയ്താലോ, എനിക്കിങ്ങനെ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നതാണ്, ഒരു പ്രോജക്റ്റ് ഏഷ്യാനെറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒരു പ്രോജക്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ആ നിമിഷം എന്തോ എത്രയും പെട്ടെന്ന് ഡയറക്ടർ ആവാനുള്ള ഒരാഗ്രഹം കൊണ്ടോ അന്നത്തെ ആ പ്രായത്തിൻ്റെ ഇത് വർഷം 10-25 വർഷം മുമ്പാണല്ലോ അന്നത്തെ ഒരു ഇത് കൊണ്ടിട്ട് ഞാൻ ഒന്നും ആലോചിക്കാതെ ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മിന്നാരം എന്ന് പറയുന്നൊരു സീരിയൽ ചെയ്യുന്നത്. പ്രവീണയും സുരേഷ് കൃഷ്ണയും ഒക്കെ വന്നിട്ട് പ്രവീണ ഡബിൾ റോളിലൊക്കെ വന്ന് അതൊരു വിഷ്വലി ഭയങ്കര ഒരു രസമുള്ള ഒരു സീരിയലായിരുന്നു. ആ സീരിയൽ ഏഷ്യാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റേറ്റിംഗ് ആദ്യത്തെ ആഴ്ച നേടുന്നു. അങ്ങനെ അങ്ങനൊരു സംഭവം വന്നപ്പോൾ അതിൻ്റെ പിന്നാലെ ഞാൻ കുറച്ച് നാൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. സീരിയൽ ചില കമ്മിറ്റ്മെൻറ്റുകളായി, ഇതേ കമ്പനിക്ക് തന്നെ അരോമയ്ക്ക് വേണ്ടി വീണ്ടും ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു, അപ്പോൾ സെവൻ ആർട്സിൻ്റെ പ്രൊജക്റ്റ്, അങ്ങനെ പല കമ്പനികൾ വലിയ കമ്പനികളുടെ പ്രൊജക്റ്റുകളൊക്കെ വന്നപ്പോൾ ഞാനത് അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നു. പക്ഷേ ഞാൻ അപ്പോഴും സിനിമ ശ്രമിക്കുന്നുണ്ട്. അത് ആ ട്രാവൽ കഴിഞ്ഞിട്ട് തിരിച്ച് സിനിമയിലേക്ക് എത്താൻ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. കാരണം ഞാൻ സിനിമയിൽ നിന്ന ആളാണ്, ഇതറിയാവുന്ന ഒരുപാട് നിർമ്മാതാക്കളുണ്ട്, ആൻ്റോ ജോസഫ് പോലുള്ള വലിയ പ്രൊഡ്യൂസേഴ്സായിട്ട് എനിക്ക് വളരെ അടുപ്പമുണ്ട്. അന്ന് ആൻ്റോ ചേട്ടൻ്റെ 2-ാമത്തെ പടം ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് ആൻ്റോ ചേട്ടൻ, ഫസ്റ്റ് കാര്യസ്ഥൻ കഴിഞ്ഞിട്ട് അടുത്ത പടം നീയാണ് ചെയ്യുന്നത് എന്ന് പറയും. അത്രയ്ക്കൊക്കെ ഒരു ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിലും ഞാൻ ടെലിവിഷനിൽ പോയി ഈ ചെയ്ത സീരിയലുകൾക്ക് കുറേ പേര് ശ്രദ്ധിക്കപ്പെട്ടു, ചില സീരിയലുകളൊക്കെ ഹിറ്റായി. അങ്ങനെയൊക്കെ പോയി ഞാൻ ഒരു ടെലിവിഷൻ്റെ ഒരാളായിട്ട് നമ്മൾ തഴയപ്പെട്ടു. പിന്നെ സിനിമയിലേക്ക് വരാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് വർഷമെടുത്തു തിരിച്ച്.
സിനിമയിലേക്ക് വരാൻ. അത് ഒരു 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 ഒരുപാട് എന്താ പറയുന്നത്, ഒരുപാട് നമ്മൾ ഒരുപാട് അവമാനിക്കപ്പെട്ടു അതൊക്കെ. പക്ഷെ നമുക്ക് മുന്നോട്ടൊരു വളമാക്കിയിട്ട് നമ്മൾ എടുത്തു. അത് എനിക്ക് തന്നെ വളരെ അതിശയമുള്ള ഒരു കാലമാണ്. എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ നാട്ടിലൊരു തിയേറ്ററുണ്ട്, താമരക്കുളം കൃഷ്ണ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് അച്ഛൻ്റെ കൂടെ സിനിമ കാണാറുണ്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴോ സിനിമ കയറി. സിനിമയല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നും ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി ഫസ്റ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് SSLC കഴിഞ്ഞിട്ട് ആ രണ്ട് മാസം ഗ്യാപ്പിലാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് തിരുവനന്തപുരത്ത് പോയ സമയത്ത് തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് വണ്ടികൾ കിടക്കുന്നതും യൂണിറ്റ് വണ്ടി കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ SSLCയുടെ എനിക്ക് ഒരു രണ്ട് മാസം ഒരു ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ഒരാളുടെ കൂടെ കൂട്ടു നിൽക്കേണ്ടി വന്നു. വലിയ അസുഖമുള്ള ഒരാളല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ ആര് പോകും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകാം, എൻ്റെ ഒരു കൊച്ചച്ഛനാണ്, ഞാൻ പോകാമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ മനസ്സിൽ സിനിമയുണ്ട്, തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുന്നതെന്ന് അറിയാം. അങ്ങനെ ഈ രാവിലെ 6 മണിക്ക് ഒരു വൈകുന്നേരം 5 മുതൽ 6 വരെ മാത്രമേ ഈ പേഷ്യൻ്റിനെ നമുക്ക് കാണാൻ പറ്റും, ബാക്കി സമയം ഫ്രീ ആണ്. അവിടെ ചെറിയ ലോഡ്ജിൽ താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു ബസ്സിൽ കയറിയിട്ട് ഫേറർക്കട അങ്ങേറ്റത്തെ ടിക്കറ്റ് എടുത്തിട്ട് സൈഡിലിരിക്കുകയാണ്. എവിടെ ഷൂട്ടിംഗ് കാണുന്നോ അവിടെ ഇറങ്ങി ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന് സിനിമ ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുക, ആൾക്കാരെ പരിചയപ്പെട്ടു, അങ്ങനെ തുടങ്ങിയതാണ്. എന്നിട്ട് അതിൽ ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഈ ആളിനെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് പോകുമ്പോൾ ഞാനൊരു സിനിമയിൽ അവിടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കയറി. പിന്നെ ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ വന്നത് എന്നുള്ളതാണ്. വീട്ടുകാരെ വരണം ഞെട്ടിപ്പോയി. അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. അവർ നീ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല, സിനിമ ഷൂട്ടിങ്ങിലാണ്, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ആ സിനിമ ഒരു ശാന്തി തീരങ്ങളിലൂടെ എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു അത്. അത് കംപ്ലീറ്റ് ആയില്ല. MRK മുരളി എന്ന് പറഞ്ഞൊരു ഡയറക്ടറായിരുന്നു അത്. മരട് 357 എന്ന് പറയുന്നതായിരുന്നു വിധി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ പേര്. ഈ കേരളത്തിൽ ആദ്യമായിട്ട് 357 ഫാമിലിയെ കുടിയൊഴിപ്പിച്ചിട്ട് അവർ താമസിച്ചിരുന്ന സ്ഥലം പൊളിച്ചു കളയുന്ന ഒരു വലിയ പരിപാടി നടന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു സിനിമയായിരുന്നു ആ സിനിമ. റിലീസിന് തൊട്ട് മുമ്പ് അതിന് സ്റ്റേ വരികയും ഒരു 2 വർഷത്തെ കോടതി കേസുകൾ നടത്തേണ്ടി വന്നു. എല്ലാ ഹൈക്കോടതിയിൽ പോയി, മിനിസ്ട്രിക്ക് വരെ വിട്ടു. കോടതി പലതവണ സിനിമ കണ്ടു, മിനിസ്ട്രി പലതവണ സിനിമ കണ്ടു, വിചാരണകൾ കഴിഞ്ഞു. ഒടുവിലാണ് പേര് മാറ്റുക എന്ന് പറയുന്നത്. ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു കേസ് കൊടുത്തതിൻ്റെ പിന്നിൽ. പക്ഷേ ആ കേസ് നമ്മൾ ജയിച്ചു. ഒടുവിൽ അവർ പറഞ്ഞു മെയിനായിട്ട് ഈ മരട് എന്ന് പറയുന്ന പേര് വെക്കാൻ പാടില്ല, അവിടെ നടന്നൊരു സംഭവം ആയതുകൊണ്ട് എന്ന് പറയുകയും കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു. സിനിമയുടെ പേര് മാറ്റണം, പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, പിന്നെ ചില ഡേറ്റുകളും സംഭവങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ സിനിമയുടെ വിഷ്വൽ കണ്ടൻറ്റിലോ ഓഡിയോ കണ്ടൻറ്റിലോ ഒരു എഡിറ്റോ ഒരു മ്യൂട്ടോ ഒന്നുമില്ല. മരട് 357 എന്ന് പറയുന്ന സിനിമയുടെ പേര് മാറി വിധി എന്ന് പറയുന്ന സിനിമയായി. ഇതിലേറ്റവും വലിയൊരു കൗതുകം എന്ന് വെച്ചാൽ 2019 December 30 ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ. ഇപ്പോൾ വളരെ യാദൃച്ഛികമായിട്ട് ഈ 2021 December 30 ഇത് തിയേറ്ററിലെത്തുന്നത്. 1 വർഷം സിനിമയുടെ പ്രോസസ്സിങ്ങും 2 വർഷം സിനിമയുടെ കേസും. ഇപ്പോൾ അപ്ഡേറ്റായിട്ട് നിൽക്കുന്ന ഇവിടെ നടക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ് ഈ സിനിമ. കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഫിക്ഷൻ ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും ഈ മരടിൻ്റെ ഒരു ഫ്ലാറ്റ് പൊളിക്കുന്ന വിഷയം മാത്രമല്ല, ഇതിന് മുമ്പ് കേരളത്തിൽ നടന്ന ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയവും ഈ സിനിമയിൽ പറയുന്നുണ്ട്. പിന്നെ ഇന്ന് പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമുക്ക് ചുറ്റും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളുമായിട്ടും ഈ സിനിമ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കിടെ ഒരു ഫ്രെയിമിൽ പോലും നിങ്ങൾക്ക് പഴക്കം ഫീൽ ചെയ്യത്തില്ല. കാരണം ഈ സിനിമ വളരെ അപ്ഡേറ്റാണ്. ഇപ്പം നടക്കുന്ന വിഷയങ്ങളാണ്. പിന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കുക, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു സംഭവമാണ്. അങ്ങനെ ഒരു പ്രോസസ്സിന് പോകുന്നതിന് മുമ്പ് ഈ സിനിമ ഒരു പ്രാവശ്യം കാണുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഈ സിനിമ ഒരിക്കലും ഒരു ഡോക്യുമെൻ്ററി സ്വഭാവത്തിലുള്ളൊരു സിനിമയല്ല. ഇതിനകത്തൊരുപാട് ഫിക്ഷൻ ഉണ്ട്. ഇതിനൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറുള്ളൊരു സിനിമയാണ്. ഇതിനകത്ത് ഹ്യൂമറുണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ എല്ലാ ഫ്ലേവറോടും കൂടിയാണ് പറയുന്നതെങ്കിലും ഈ സിനിമയുടെ പലയിടത്തും ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് പക്ഷേ ഇന്നത്തെ സമൂഹം, കേരളം വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് കേരളം ചർച്ച ചെയ്യണം.
ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യണം. കാരണം ഇത് നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. ഒരാൾ ഒരു ഒരു പ്രഭാതത്തിൽ ഒരു ജീവിതം ഇല്ലാതായി പോകുന്നതാണ്. അതിന് ഒരിക്കലും നമ്മുടെ നിയമത്തിലൊക്കെ കുറേ പൊളിച്ചെഴുത്തുകൾ വേണം. പല നിയമത്തിൻ്റെ പല ലൂപ്പ്ഹോളുകളും വെച്ചിട്ടാണ് ഇതിനകത്ത് പലതും സംഭവിച്ചിരിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ സിനിമ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ഫ്ലാറ്റിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ക്ലീനിങ് ആൾക്കാരുണ്ട്, അവിടെ തന്നെ വർഷങ്ങളായിട്ട് 10-15 വർഷമായിട്ട് അവിടെ അയണിങ് ചെയ്യുന്ന ഫാമിലിയുണ്ട്, അവിടെ സർവൻസായിട്ട് വന്നു പോകുന്നുണ്ട്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രഭാതത്തിൽ ഇതില്ലാതായി പോകുമ്പോൾ അവരുടെ ഒരു സർവൈവൽ മാത്രമല്ല, ഇവരൊരു കണക്റ്റഡാണ്. ഇപ്പോൾ ഒരു വീടുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലിയായിട്ട് ഒരു ഫാമിലി പോലെ കണക്റ്റഡാണ്. ഇവർ നാളെ എങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇവർക്ക് ഉണ്ടാകുന്നൊരു മാനസികമായിട്ടുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ഈ ഫ്ലാറ്റിന് ചുറ്റും താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ആ ആൾക്കാരെയൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ സിനിമയുടെ കഥ പറയുന്നത് തന്നെ ഇതിനകത്ത് മെയിൻ കഥാപാത്രം ഒന്ന് ധർമ്മജൻ ബോൾഗാട്ട് ചെയ്യുന്ന ഒരു ഒറ്റ കൈയുള്ള ഒരു സെക്യൂരിറ്റിക്കാരൻ, അയാളുടെ കാഴ്ചപ്പാടിലാണ് ഈ ഫ്ളാറ്റിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അനൂപ് മേനോൻ്റെ ഒരു നോർമൽ കഥാപാത്രമല്ല, പുള്ളിയുടെ ഒരു ഗ്ലാമർ വേഷം ഈ സിനിമയിലില്ല. ഇതിൽ പുള്ളി അവിടെ വെയിലിൽ ജോലി എടുക്കുന്ന ഒരാളാണ്, അവിടെ വെള്ളം കൊണ്ടുവരുന്ന ഒരാളാണ്, അങ്ങനത്തെ കളറുള്ള ഒരാളാണ്. പക്ഷേ ഇവർക്കൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അതെല്ലാം നമ്മുടെ സമൂഹവുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന പല വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന അങ്ങനത്തെ കഥാപാത്രങ്ങൾ. പിന്നെ അവിടെ ഇപ്പം മനോജ് കെ ജയൻ ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ, അവിടെ താമസിച്ച് പുള്ളി അതൊരു ഭയങ്കര ഇമോഷണൽ ട്രാക്കൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. അതുപോലെ ബൈജു സന്തോഷ് ചെയ്യുന്ന ഒരു ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം, അദ്ദേഹം താമസിക്കുന്ന വീട് ഒഴിപ്പിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ചുക്കാനായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രം, അതേപോലെ നാട്ടിൻപുറത്തുനിന്ന് അവിടെ വന്ന് താമസിക്കുന്ന ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞിട്ടുള്ള സെന്തിലിൻ്റെ ഒരു കഥാപാത്രം, അതേപോലെ നൂറൻ ഷെരീഫിൻ്റെയും ഒക്കെ ഒരു പ്രണയത്തിൻ്റെ ഒരു ഒരു ഫ്ലാറ്റാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരാകുമ്പോൾ അവിടെ ഒരുപാട് ഇമോഷണലായിട്ടുള്ള തുറന്ന് പറഞ്ഞിട്ടുള്ളതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് റിലേഷൻസ് ഉണ്ടാവും. ഇതിനെയൊക്കെ ഇത് ഈ പെട്ടെന്നൊരു ദിവസം ഒരു ടൈം ലിമിറ്റിൽ ഇത് പൊളിച്ച് കളയുമ്പോൾ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറിലൂടെ കഥ പറയുമ്പോൾ തന്നെ കഥയുടെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്ക് സിനിമ ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു ഫ്ലാറ്റ്, ഒരു ചതുപ്പിൽ ഈ ഫ്ലാറ്റ് അവിടെ വന്നത് എങ്ങനെ എന്ന് തുടങ്ങി, അതൊരു ഫിക്ഷൻ, അതൊരു റിയൽ ആണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല, ഒരു ഫിക്ഷനാണ്. ആ ഫ്ളാറ്റ് അവിടെ വരുന്നത് മുതൽ പൊളിയുന്നത് വരെയുള്ള മറ്റൊരു കഥ കൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ത്രില്ലർ, അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ത്രില്ലർ ജോണറോടൊപ്പം തന്നെയാണ് ഒരു ഇമോഷണൽ ഡ്രാമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം കുറേ അധികം പാട്ടുകളുണ്ട്, ഒട്ടും ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറച്ച് പാട്ടുകളുണ്ട്. ഫോർ മ്യൂസിക്സിൻ്റെ ഒരു 4 പാട്ടുണ്ട്, സാനന്ദ ജോർജ് ഗ്രേസിൻ്റെ ഒരു 2-3 പാട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 8-10 പാട്ടുകളുടെ ഒരു ഫ്ലേവർ കൂടി ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഇപ്പം മരടിൻ്റെ പേര് മാറ്റി വിധി എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയുടെ കഥ പറയുന്ന രീതിയിലല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, ഇത് കുറച്ച് വേറൊരു രീതിയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ഒരു ജോണറിലേക്ക് ഒതുങ്ങിപ്പോകാൻ പാടില്ല എന്ന് പറയുന്ന എൻ്റെ മനസ്സിലുള്ളൊരു തീരുമാനം കൂടി അതിന് പിന്നിൽ ഉണ്ട്. ഓരോ സിനിമയും 3 വേറിട്ട സിനിമകളാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ചയൻസ് പോലൊരു സിനിമയല്ല ആടുപുലിയാട്ടം, ആടുപുലിയാട്ടം പോലൊരു സിനിമയല്ല ചാണക്യതന്ത്രം, അതേപോലെ ഇപ്പോൾ പട്ടാഭിരാമൻ ഈ വന്ന സിനിമകൾ പോലുള്ളൊരു സിനിമയല്ല. ഇനി എൻ്റെ വരാൻ പോകുന്ന സിനിമകൾ ഒന്നും ഇതുവരെ ഞാൻ ചെയ്ത പോലത്തെ സിനിമകളല്ല. ഇപ്പോൾ ലാസ്റ്റ് വന്ന കുടുംബം എന്ന് പറയുന്ന സിനിമയാണെങ്കിലും ഇപ്പം നമ്മൾ വരാൻ പോകുന്ന വിധി, 30 വരുന്ന വിധിയാണെങ്കിലും ഇനി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പൊളിറ്റിക്കൽ, അനൂപ് മേനോൻ്റെ സ്ക്രിപ്റ്റിൽ വരാലെന്ന് പറഞ്ഞ് വലിയ ക്യാൻവാസിലുള്ള ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്, ഒരു മൾട്ടി കാസ്റ്റ് സിനിമയാണത്. സണ്ണി വേനും പ്രകാശ് രാജു അനുമേനനും അങ്ങനെ ഒരുപാട് വലിയ ഒരു 50 മെയിൻ സ്ട്രീം ആൾക്കാർ, 2020 ശേഷം ഇത്രയധികം ആർട്ടിസ്റ്റുകൾ വന്നിട്ടില്ലാത്ത ഒരു പക്ക പൊളിറ്റിക്കൽ സിനിമയാണ് വരാൽ എന്ന് പറയുന്നൊരു സിനിമ. അതിൻ്റെ ചിത്രീകരണം കഴിഞ്ഞാൽ അത് ഫെബ്രുവരി റിലീസ് സിനിമയാണ്. അത് ഇതുവരെയുള്ള ആ സിനിമയുടെ ഒന്നും ബന്ധമില്ലാത്ത വേറൊരു ആക്ഷൻ്റെ വേറൊരു ജോണറിലുള്ള സിനിമയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിരുന്ന് എന്ന് പറയുന്ന സിനിമ. ആക്ഷൻ കിങ് അർജുൻ സാറും നിക്കി ഗിൽറാണിയും അജു വർഗീസും ഒക്കെ ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു താരം നിരയുള്ള ഒരു സിനിമയാണ്. അത് വേറൊരു ത്രില്ലറാണെങ്കിലും അത് വേറൊരു ആക്ഷൻ്റെ വേറൊരു മോഡിലുള്ള സിനിമയാണ്. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകളും
സോ ഞാൻ ഇതുവരെയുള്ള ചെയ്ത സിനിമകളിൽ നിന്ന് മാറിയിട്ടുള്ള സിനിമകൾ ചെയ്യാനും സ്വന്തമായ ഒരു സിഗ്നേച്ചറുള്ള സിനിമകൾ ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ആദ്യത്തെ സിനിമയിൽ ജയറാം മേട്ടനാണ് നായകനായിട്ട് വന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ ജയറാം മേട്ടനായിട്ടൊരു അടുപ്പമുണ്ടായി. അപ്പോൾ ആ വർക്ക് ചെയ്യുമ്പോഴും പുള്ളിക്ക് കൂടുതൽ വിശ്വാസമായി. ജയറാം മേട്ടൻ തന്നെയാണ് രണ്ടാമത്തെ സിനിമ എനിക്ക്, ഞാനൊരു ചെറിയൊരു എലമെൻറ്റ് പറഞ്ഞാണ് വർക്കിൻ്റെ ബ്രേക്കിൻ്റെ അത് ഭയങ്കര രസമാണ് കണ്ണന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറാണ് എന്ന് പറഞ്ഞിട്ട്. ആടുപുലിയാട്ടം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ശില്പി പുള്ളിയാണ്. അദ്ദേഹം ആൻ്റോ ജോസഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ആൻ്റോ ചേട്ടൻ എന്നെ വിളിക്കുന്നത്. ആ ജയറാം മേട്ടനെ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ, അത് പിടിക്കാമെന്ന് പറയുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഞാനും ഓ അതത്ര ചേട്ടൻ്റെ മനസ്സിൽ അത് കയറിയിരുന്നു എന്ന് അറിയുന്നത്. അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആടുപുലിയാട്ടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ജയറാം മേട്ടനാണ് എൻ്റെ അടുത്ത് അച്ചായൻസ് സിനിമയെ പറ്റി പറയുന്നത്. സച്ചി സേതു ഒരു കഥ പറഞ്ഞായിരുന്നു അതിന് മുമ്പുള്ള അവരുടെ ഒരു കോമ്പിനേഷൻ സിനിമയുടെ ഇടയ്ക്ക്. അത് നല്ല രസമുള്ളൊരു സിനിമയാണ്, ഒരു മൾട്ടി സ്റ്റാർ പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായി. ഒരുപക്ഷേ ഫസ്റ്റ് സിനിമയിൽ ജയറാം മേട്ടൻ ആയതുകൊണ്ട് ജയറാം മേട്ടനും മനസ്സിലാക്കാൻ പറ്റി നമ്മളെ ഒരു അടുപ്പം ഉണ്ടായി. ഇപ്പോൾ ജയറാം മേട്ടനും മറ്റൊരാളായിരുന്നെങ്കിൽ ചിലപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്തേനെ. അതങ്ങനെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ജയറാം മേട്ടനോട് വർക്ക് ചെയ്യുന്നത്, കാരണം ഒരു എപ്പോഴും നമുക്കൊരു ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഒരു സൗഹൃദം ഒക്കെയാണല്ലോ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ സംഭവിച്ചതാണ്. ആക്ച്വലി ആടുപുലിയാട്ടത്തിൻ്റെ രണ്ടാം ഭാഗം ഉണ്ട്, ജയറാം മേട്ടനോട് സംസാരിച്ചു, അടുത്ത വർഷം ആ സിനിമ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ഒരു ദുഃഖം, അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സ്ട്രോക്ക് പോലെ വന്നിട്ട് പുള്ളി ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലാണ്, റിക്കവറി ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ് ഇപ്പോൾ. അത് ഒന്നും എന്നെ ഒരു രീതിയിലും ബാധിക്കാറില്ല, ഞാൻ അതിനേക്കൊന്നും ശ്രദ്ധ കൊടുക്കാറ് പോലുമില്ല, ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മളൊരു എനർജി ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. ഏതാണ് ഈ എന്താ പറയുന്നത്, നമ്മൾ അപമാനിക്കപ്പെടുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഞാൻ അതിനൊന്നും ഒരു എൻ്റെ ഒരു ചെറിയൊരു രോമത്തിൽ പോലും ഒന്നും ബാധിക്കില്ല. ഞാൻ എൻ്റെ പണി ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ഒന്നുമില്ലാത്തൊരു ഗ്രാമത്തിൽ നിന്ന് ഇതുവരെ എത്താൻ പറ്റുമെങ്കിൽ ഇനി നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിടത്തേക്ക് എത്തും, അത് ഉറപ്പാണ്.